ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് തന്നെ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ സമയത്ത് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദ് വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. സാധാരണ ഞാൻ ഈദ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈദിൻ്റെ തലേദിവസത്തെ ഈദിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ ഇതിന് ഞാൻ ഈദിൻ്റെ ഷോപ്പിംഗും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോപ്പിംഗ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചായിരുന്നു. അതിനുവേണ്ടി ഷൂട്ടിയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ വീട്ടിൽ വന്നൊരു വ്ളോഗാക്കാൻ നോക്കിയപ്പോൾ എനിക്കൊരു വ്ളോഗാക്കാൻ മാത്രമല്ല കണ്ടന്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് വളരെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവാൻക്കൊക്കെ നല്ല പനിയൊക്കെ കാരണം എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഈദിൻ്റെ കൂടെ ഈദ് വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടും കൂടിയും കൂടി നല്ല ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈദിൻ്റെ അന്നും കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ ഒരു ബോറേഡ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടും പാടെ കുറച്ച് കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾനെല്ലാം ഓപ്ഷൻ വേണ്ടിട്ട് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ ഷോപ്പിങ്ങിൻ്റെ പാട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇവാൻക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്രൈയിലാണ് പോയിട്ടുള്ളത്. ഈ ഒരു ഷോപ്പ് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് തവണ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറുതായിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തിരുന്നു. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവാൻക്ക് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നമ്മളൊക്കെ ഡ്രസ്സ് എടുക്കാൻ നൈറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ധൃതിയിലൊക്കെ ആയിരുന്നു ബാക്കിയുള്ള ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ചെറിയൊരു വ്ളോഗാക്കാൻ പോലുള്ള കണ്ടൻറ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇവാൻക്കുള്ള ഡ്രസ്സൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെയും പല ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു, എല്ലാ ഷോപ്പിൽ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അവിടുന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ഫ്രൂട്ട് ബേയിലാണ് പോയത്. അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഫ്രൂട്ട് ബേ. അപ്പോൾ ഫ്രൂട്ട് ബേയിലും ഇപ്പോൾ ഫലൂദ ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഒരു ബെറി അപ്പം ഏതെങ്കിലും ഒരു ഫലൂദൊക്കെ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഫ്രൂട്ട് ബേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു മയരുപ്പിൻ്റെ ഒക്കെ ടൈം ആയിട്ടുണ്ട്. പിന്നെ ചെറിയ മഴയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓർഡർ ചെയ്ത ഒരു ബെറി അപ്പും അതുപോലെ ഗുലാബ് ജാമുൻ്റെ ഫലൂദ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതും വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിക്ക് വേണ്ടിയിട്ട് സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് പോർട്രേറ്റ് മോഡൽ എടുത്തിട്ടുള്ളത്. ചില വീഡിയോസൊന്നും ലാൻഡ്സ്കേപ്പിലല്ല. ഞാൻ വ്ളോഗ് എന്നുള്ളതിന് മറന്നുകൊണ്ട് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിരുന്നു ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈദിൻ്റെയൊക്കെ ആണെങ്കിലും ഈദിൻ്റെ ഫോട്ടോസും റീൽസൊക്കെ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും വേറെ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അമിക്കിൽ നിന്ന് എടുത്തതാണ്. അതിന് മുന്നേ പോയ ഷോപ്പിൽ നിന്നൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമിക്കിൽ നിന്ന് പോയിട്ട് അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിൻ്റെ ഇത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പിന്നെ വേറൊരു ദിവസം ഞാൻ ഇവാൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോണ സമയത്ത് എടുത്തതായിരുന്നു. ഈ വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തോണ്ടോ ഇങ്ങനെ ഉള്ളത്, ഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡലല്ലാത്തത്. അപ്പോൾ ഇവാൻ്റെ മുടി ഞാൻ ഇത്രയും ദിവസം നാളെ ഇങ്ങനെ വളർത്തി. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചുരുണ്ട മുടിയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലെ മുടിയാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഈദിന് അവൻ്റെ മുടി കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഇതിൽ ആഡ് ചെയ്തത് മാത്രം. എനിക്ക് വീഡിയോക്കുള്ളൊരു കണ്ടൻറ് കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗമൊക്കെ ഇതിൽ ആഡ് ചെയ്തതാണ്. ഇതൊക്കെ ഈദിൻ്റെ തലേ ദിവസം എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് തലേദിവസം മൈലാഞ്ചിൻ്റെയൊക്കെ ചെറിയ വീഡിയോ എടുത്തതാണ്. ഇനി തലേദിവസം ജസ്റ്റ് മെഹന്തി ഇടുന്നത് അങ്ങനെയൊക്കെയുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് മെഹന്തി ഇടുന്നൊന്നും കാണിക്കണില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തലേദിവസം പൂത്തിരി കത്തിക്കലും അങ്ങനെയുള്ള ചെറിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കയ്യിൽ ജസ്റ്റ് തൊപ്പി മാത്രം ഇടാന്നുള്ള രീതിയിലായിരുന്നു മെഹന്തി ഇട്ടിരുന്നത്. പിന്നെ ഇവാൻക്ക് മെഹന്തി വേണമെന്ന് പറഞ്ഞാൽ അവനക്ക് ഇട്ടു കൊടുത്തു. പിന്നെ ജസ്റ്റ് ചെറിയ ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആകാത്തതുകൊണ്ട് അതിൽ കാണിക്കാത്തത്. പിന്നെ ഞാൻ നഖത്തിൽ ബ്ലാക്ക് ഹെന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഒരു ബ്ലാക്ക് ഹെന്ന, നല്ലൊരു ഹെന്നയാണ്. രണ്ട് തവണയൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ ഈ വലിയ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊരു റീലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഇതിലും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. തലേദിവസം എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തു വെക്കണമല്ലോ. ആ സമയത്ത് ഞാൻ റീലിനും കൂടി വേണ്ടി ഷൂട്ട് ചെയ്തതായിരുന്നു. ഈ റീലൊക്കെ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ തലേ ദിവസത്തെ വിശേഷങ്ങൾ. ഇത് ഇനി പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ്. ഇനി പള്ളിയിൽ പോവുകയാണ്. പിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല ഭാഗങ്ങൾ കാണിക്കാം കേട്ടോ. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവാനൊന്ന് വീഡിയോക്ക് ശരിക്കും കിട്ടില്ല. എന്നാലും അവനെ ചെറുതായിട്ട് എങ്ങനെയൊക്കെ ബാക്കിൽ നിന്നൊക്കെ എടുത്തതാണ്. അവന് ഫോട്ടോക്കോ വീഡിയോക്കോ ഒന്നും അങ്ങനെ നിൽക്കണ കൂടുതൽ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ മെയിൻ ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും പെരുന്നാൾക്ക് വന്നപ്പോൾ കസിൻസൊക്കെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒന്നിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ പുഡിങ്ങൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഉമ്മിട്ട് എല്ലാവരും കൂടി ഇത്തവണ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് റെസിപ്പിയൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നൊരു ഉച്ചവരേക്ക് മഴക്ക് നല്ല കുറവൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു വെയിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് ഫോട്ടോസൊക്കെ ആ സമയത്തൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴയൊക്കെ ആയിരുന്നല്ലോ. ഉച്ചവരെ എല്ലാ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ തണുത്ത ഇതിന് ഞാൻ അത്യാവശ്യം നല്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കൺമഷീ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഫൗണ്ടേഷനും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത്തവണത്തെ പെരുന്നാളിന് എൻ്റെ കസിൻ എനിക്ക് നല്ലപോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം ബിരിയാണിയൊക്കെ ആണ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ കയറി അതിൻ്റെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇനി എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഭാഗമൊക്കെ കാണിക്കാം. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണം. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓൾറെഡി സ്റ്റോറിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ലാസ്റ്റ് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തത് ഇതിൻ്റെ എൻ്റെ വെച്ചതാണ്. ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈദിൻ്റെ വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും. ഇതിൽ ഞാൻ കുറച്ച് നമ്മുടെ ഫോട്ടോസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്.